ഇന്നത്തെ വീഡിയോ നമ്മുടെ എക്സ്പ്രസ് മോളുടെ ഇനോഗ്രേഷനും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടെത്താൻ പോകുന്നത്. അതിന് മുന്നേ ആയിട്ട് ഇതാണ് എൻ്റെ ഫസ്റ്റ് ഷോപ്പ് നാഷ് മേക്ക് ഓവർ സ്റ്റുഡിയോ. ഈ ഒരു സ്ഥാപനം തുടങ്ങി ഒരു ഏകദേശം 1 ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ നാഷ് ബ്രാൻഡിൽ ഹട്ടുന്നുള്ള രണ്ടാമത്തെ ഷോപ്പ് തുടങ്ങുന്നത്. ഇപ്പോൾ ഇതാ മൂന്നാമതായിട്ടാണ് ഇപ്പോൾ നമ്മൾ എക്സ്പ്രസ് മോളിൽ റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നായിരുന്നു ആക്ച്വലി എക്സ്പ്രസ് മോളിൻ്റെ ഇനോഗ്രേഷൻ. പക്ഷേ നമുക്ക് അതിലേക്ക് നമ്മുടെ വർക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കാരണം ഞാൻ റൂം എടുത്തിട്ടൊരു 2 വീക്സേ ആയിട്ടുള്ളൂ. എന്തായാലും അവരുടെ കൂടെ എനിക്ക് എന്തായാലും ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല എന്ന് ഓൾറെഡി അറിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇനി പിന്നെ പ്ലാൻ ചെയ്യുന്നത് നോമ്പ് ലാസ്റ്റ് അല്ലെങ്കിൽ പെരുന്നാളിനാണ് ഷോപ്പിൻ്റെ ഓപ്പണിംഗ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എക്സ്പ്രസ് മോൾ ഇനോഗ്രേറ്റ് ചെയ്യുന്നതെന്ന് വന്നത് നമ്മളെ അച്ചാരുമല്ല, കല്ലു മാത്രമാണ്. കല്ലു മാത്രം ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് കല്ലു മാത്രം തന്നെയാണ്. അപ്പോൾ അവരെയും കാണാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ അങ്ങോട്ടേക്ക് ഓടിയത്. അപ്പോൾ എന്ന് പറയുന്നതുപോലെ തന്നെ ഇന്ന് നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം, എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പലർക്കും അത് അറിയില്ല, അതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ. തിരൂരിന്റെ ഇഷ്ടം സ്വന്തമാക്കാൻ നമ്മുടെ കലേശേട്ടൻ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മുടെ മാത്തുക്കുട്ടി വേദിയിലേക്ക് വരികയാണ്. ഒരു പവർ കൈയിലേ കൊണ്ട് കൊടുക്കേ എല്ലാവരും ചേർന്ന്. ആജി മാത്തുക്കുട്ടി, കല്ലു മാത്തു നമ്മുടെ കൂടെ ദാ ഇപ്പോ ഈ വേദിയിലുണ്ട്. എല്ലാവർക്കും വളരെ സന്തോഷം. സ്വാഗതം തിരൂരിന്റെ മണ്ണിലേക്ക്. കല്ലു ഏ മാത്തു വന്നിരിക്കുകയാണ് നല്ല കൈയിലോട് കൂടെ തന്നെ. മലപ്പുറം ജില്ലയിലുണ്ടല്ലോ, ബ്ലോഗേഴ്സിനെ തട്ടിട്ട് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ നീ നിക്ക്. ഇത് നാഷ്, ഇവിടെ ഒരു ബൊട്ടിക്ക് വരുന്നുണ്ട്. നാഷ് എന്താണ്? നാഷ് ലൈഫ് സ്റ്റൈൽ. നാഷ് മേക്ക് ഓവർ സ്റ്റുഡിയോ ഒരു വനിതാ സംരംഭകയാണ്, അതുപോലെ ബ്ലോഗറും കൂടിയാണ്. എന്ന് മാത്രമല്ല മലപ്പുറം ജില്ലയിലെ ഓടുന്ന വണ്ടികളില് നമ്മൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മുഖമാണ് നാഷിൻ്റെത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന വണ്ടികൾ ഓടിച്ചിട്ടാണ് നാഷ് പലപ്പോഴും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിവ്യൂസ് പറയുന്നത്. അപ്പോ നാഷ് അറിയാൻ വന്നിരിക്കുന്നത്, നാഷാണ് വന്നിരിക്കുന്നത്. നാഷിന് ഗംഭീര കൈ കൊടുക്കാൻ എഴുത്തച്ഛൻ്റെ 4 പേരാണ്. ഞാൻ നാഷിന് ഒരു ലുക്കും ഒരു അടയാളം വെച്ചിട്ട് തോന്നി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടിക്ക് നടക്കുന്ന
ഒരാളാണ്. ഒരിക്കലും എഴുന്നേറ്റ് നാല് വരി പാടുന്നില്ല. എഴുത്തച്ഛന് നാല് വരി വരാൻ ആ പാടാനുള്ള ആരുണ്ടെന്ന് ചോദിച്ചപ്പോ നാശ ഓടിക്കരുത്. എന്നിട്ട് എഴുത്തച്ഛന് വരി പാടുന്നത് അതല്ലാതെ എനിക്ക് എഴുത്തച്ഛനുമായിട്ട് ബന്ധമൊന്നുമില്ല. എഴുത്തച്ഛൻ അറിയില്ലേ? ആ എഴുത്തച്ഛനെ കുറിച്ച് പറയാൻ അറിയില്ലേ? എഴുത്തച്ഛന്റെ നാല് വരികൾ പാടുമോ? പാടുമോ? രണ്ട് വരി, ഒരു വരി, ഒരു വരി. എഴുത്തച്ഛനെ കുറിച്ച് പറയാൻ മറ്റൊരാൾ കൂടി വന്നിട്ടുണ്ട്. ഇതാരാണ്? പെണ്ണിന്റെ മോള്. മാത്രു നാഷ് വന്നപ്പോ കുട്ടേ കൊണ്ടാ വന്നിരിക്കുന്നത്. നാഷ് കോട്ടത്തിൽ നിന്ന് കൂട്ടായി കേട്ടോ വന്നിരിക്കുന്നത്. എന്താ മോളുടെ പേര്? എന്താ മോളുടെ പേര്? റേന. അപ്പൊ കലേശന്താ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നാല് വരി ആലപിക്കും. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? പത്താം ക്ലാസ്സിലാണ് മോൾ പഠിക്കുന്നത്. ഒരു കയ്യിൽ കൊടുക്കുക. കല്ലു, ഇതിന്റെ കാര്യം അറിയോ? നമ്മൾ മുതിർന്നവരായിട്ടാണ് നമ്മുടെ വിവരമൊക്കെ ഇങ്ങനെ നശിച്ച് നശിച്ച് പോകുന്നത്. ആ പത്താം ക്ലാസ് വരെയൊക്കെ നമുക്ക് ആ വിവരം ഉണ്ടോ? ഉണ്ടോ? അതായത് എനിക്ക് അറിഞ്ഞുകൊണ്ടല്ലേ നാശ് Thank you.
യെസ് ഞാൻ ബാക്കിലുണ്ട് കലേശ്വരന്റെ അടുത്തുണ്ട് ചൂസ് ചെയ്യാം. അതിൽ നിങ്ങൾ ഇവിടെ ഡിസൈനിങ് ഇല്ല, പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും
സംസ്കാരത്തെ പല ഭാഗത്തും ആളുകൾ തോന്നുന്നു. അത് നമുക്ക് സോഫ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് സംവിധാനം ചെയ്യാം. ഈ അടുത്ത കാലത്താണ് നമ്മുടെ സഹോദര സ്ഥാപനം എന്ന് തന്നെ പറയാം, പ്രേംഗറായ ബാബാജിയുടെ ഏക്കന്മാർ വന്നത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സംസ്കാരം. നല്ല വിദേശമായി ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. നിങ്ങളുടെ സ്വന്തം നാഷ് സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.